നമസ്കാരം എല്ലാവർക്കും ഗോഡ്സൺ സ്പോർട്സിൻ്റെ മറ്റൊരു മാച്ച് അനലൈസിങ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇന്ത്യ വേഴ്സസ് നേപ്പാൾ മത്സരത്തിൻ്റെ ഒരു റിവ്യൂ അഥവാ അനലൈസിങ് ആണ്. മത്സരം കാണാത്തവർക്ക് എന്താണ് മത്സരത്തിൽ നടന്നതെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. കൂടുതലൊന്നും പറയുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. മത്സരത്തിൻ്റെ ആ വേൾഡ് അനലൈസിങ്ങിലേക്ക് കടക്കുന്നതിന് മുൻപ് മത്സരത്തിന് പറ്റി പറയുകയാണെങ്കിൽ, സാഫ് കപ്പിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു ഇന്ത്യ വേഴ്സസ് നേപ്പാൾ മത്സരം. ഇതിൽ ഇന്ത്യ 3 ഗോളിന് ജയിച്ചുകൊണ്ട് സാഫ് കപ്പ് നേടുകയായിരുന്നു. ഇതിൽ ഇരട്ടി സന്തോഷം നൽകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും കേരള ഫുട്ബോൾ ആരാധകർക്കും സന്തോഷം നൽകുന്നത് സഹൽ അബ്ദുൾ സഹമ്മദ് എന്ന മലയാളി താരം 3-ാമത്തെ ഗോൾ നേടിയത് എന്നതാണ് ഏറ്റവും കൂടുതൽ ഇരട്ടി സന്തോഷം നൽകുന്നത്. പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സുനിൽ ഛേത്രിക്ക് 3 അവാർഡുകൾ നേടാൻ സാധിച്ചു. മികച്ച താരത്തിനുള്ള അവാർഡ്, മികച്ച വാല്യുബിൾ പ്ലെയർ, ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം തുടങ്ങിയ 3 അവാർഡുകളാണ് സുനിൽ ഛേത്രിക്ക് നേടാൻ സാധിച്ചത്. ഈ കളിയിൽ 1 ഗോൾ കൊണ്ട് 79 ഗോൾ എന്നത് 80 ആക്കിയതുകൊണ്ട് മെസ്സിയോടൊപ്പം എത്താൻ സുനിൽ ഛേത്രിക്ക് സാധിച്ചു. അത് ഏറ്റവും കുറഞ്ഞ കളിയിൽ നിന്ന് ഗോൾ അടിച്ചെന്ന നിലയ്ക്ക് മെസ്സിയുടെ മുകളിലാണ് ഇപ്പോൾ സുനിൽ ഛേത്രി നിൽക്കുന്നത്. ഇതൊക്കെയാണ് ഈ കളിയുടെ പ്രത്യേകതകൾ, അഥവാ ഈ കളിക്ക് ഇരട്ടി സന്തോഷം നൽകുന്നത് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുമാത്രമല്ല, മികച്ച പ്രകടനമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ ഏറ്റവും എടുത്ത് പറയുന്നത് ഇഗോസ്റ്റിമാക്കൻ്റെ കീഴിൽ ഒരു ആദ്യമായിട്ടൊരു ഇന്ത്യ ഒരു കപ്പ് നേടുന്നതും ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. ഇത്ര നല്ല പ്രത്യേകതയുള്ള മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂയിലേക്കാണ് അഥവാ അനലൈസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇന്ത്യ വേഴ്സസ് നേപ്പാൾ മത്സരത്തിൻ്റെ ഫസ്റ്റ് റിവ്യൂ അഥവാ അനലൈസിങ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ മികച്ച പ്രകടനം തന്നെയാണ് ഇന്ത്യ കാഴ്ചവെച്ചിരുന്നത്. നേപ്പാളിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിലും ഇന്ത്യയുടെ പല അറ്റാക്കിങ്ങുകളും ചെറുത്ത് നിൽക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 2 മത്സരങ്ങൾ അഥവാ ആദ്യത്തെ സാഫ് കപ്പിലെ 2 മത്സരങ്ങളെ അപേക്ഷിച്ച് ഈ അവസാനത്തെ 3 മത്സരങ്ങൾ മികച്ച രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഫൈനൽ ഉൾപ്പെടെ. അതിലും മികച്ച രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. മികച്ച രീതിയിലുള്ള അറ്റാക്കിങ്ങും കൗണ്ടർ അറ്റാക്കിങ്ങും സ്പീഡ് കൊണ്ടുള്ള അറ്റാക്കിങ്ങും ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതേ തരത്തിലുള്ള അറ്റാക്കിങ്ങാണ് നമുക്ക് ഈ ഫൈനലിലും കാണാൻ സാധിച്ചിരുന്നത്. പൊസിഷൻ ഗെയിമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമുക്ക് എടുത്തു പറയാം. കാരണം ഒരു ബിൽഡപ്പ് ചെയ്തിട്ടുള്ള അറ്റാക്കിങ്ങാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. എപ്പോഴും ബോൾ കൈവശം വെച്ചുകൊണ്ടുള്ള ഒരു അറ്റാക്കിങ് എന്ന് നമുക്ക് അതിനെ പറയാൻ സാധിക്കില്ല. കുറച്ച് നേരമെങ്കിലും ബോൾ കയ്യിൽ വെച്ചുകൊണ്ട് നല്ലൊരു കൗണ്ടർ അറ്റാക്ക്, ഒരു സ്പേസ് ഉണ്ടാക്കിക്കൊണ്ട് നല്ലൊരു കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണ് ഇന്ത്യ പലപ്പോഴായിട്ട് ചെയ്യാൻ നോക്കിയിരുന്നത്. പിന്നെ സുനിൽ ഛേത്രി എയിം ചെയ്തുകൊണ്ടിരുന്ന നിരവധി ക്രോസുകളും കട്ട് പാസുകളും നമുക്ക് കാണാൻ സാധിച്ചു. അതുമാത്രമല്ല, സുനിൽ ഛേത്രിക്ക് നിരവധി അവസരങ്ങളും ഫസ്റ്റ് ഹാഫിൽ നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ ഫിനിഷിങ് ചെറിയ സമയത്ത് സുനിൽ ഛേത്രിക്കും മറ്റു താരങ്ങൾക്കും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചു എങ്കിലും നല്ല രീതിയിലുള്ള പ്രകടനം ഡിഫൻസും മിഡ്ഫീൽഡും പിന്നെ ഫോർവേഡും കാഴ്ചവെച്ചു എന്നത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. അതുമാത്രമല്ല, ഇഗോസ്റ്റിമാച്ചിൻ്റെ കീഴിൽ ഇങ്ങനെയൊരു കളി കളിക്കുക എന്നതും വലിയ അത്ഭുതകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇഗോസ്റ്റിമാച്ച് ഈ സമയത്ത് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇഗോസ്റ്റിമാച്ചിനെ പറ്റി നമ്മൾ കൂടുതൽ പറയുന്നില്ല. ഇനി നമുക്ക് സെക്കൻഡ് ഹാഫ് റിവ്യൂ അഥവാ അനലൈസിലേക്ക് കടക്കാം. ഈ മത്സരത്തിൻ്റെ സെക്കൻഡ് ഹാഫാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം 3 ഗോളുകൾ പിറന്ന മത്സരത്തിൽ 3 ഗോളുകൾ പിറന്നത് സെക്കൻഡ് ഹാഫിലാണ്. സെക്കൻഡ് ഹാഫിൽ നേപ്പാളിന് ഒന്നും ചെയ്യാൻ പറ്റാതെ ആക്കിയത് ഇന്ത്യയുടെ കഴിവ് തന്നെയാണ്. മികച്ച രീതിയിലുള്ള പ്രകടനം എന്ന് നമുക്ക് എടുത്ത് വലിയ രീതിയിൽ പറയാൻ സാധിക്കില്ലെങ്കിലും നല്ല രീതിയിലുള്ള പ്രകടനം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചു. എല്ലാ താരങ്ങളും മികച്ച രീതിയിൽ കളിച്ചു എന്ന് പറയില്ലെങ്കിലും അവർ മോശമാക്കിയില്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ക്ലബുകളിൽ കളിച്ചിരുന്ന താരങ്ങളുടെ കളി നമുക്ക് ഇന്ത്യൻ നാഷണൽ ടീമിൽ പലപ്പോഴും കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ മൺവീർ സിംഗിൻ്റെ എട്ടിക്ക് മോഹൻ ബഗാനും FC ഗോവയിലൊക്കെ കളിച്ചിരുന്ന കളി നമുക്ക് ഇന്ത്യൻ ഫുട്ബോൾ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചതായിട്ട് ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്കിൽഫുള്ളായിട്ടുള്ള അറ്റാക്കിങ്ങും അദ്ദേഹത്തിൻ്റെ നിരവധി സ്കില്ലുകളൊക്കെ നമുക്ക് മത്സരത്തിൻ്റെ ഉടനീളം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പിന്നെ ആദ്യത്തെ ഗോളൊക്കെ നോക്കുകയാണെങ്കിൽ സുനിൽ ഛേത്രിയുടെ ഒരു ക്വാളിറ്റി തന്നെയാണ് അദ്ദേഹത്തിന് ആ ഗോൾ നേടാൻ സാധിച്ചിരുന്നത്. മിക്കപ്പോഴും നേപ്പാളിൻ്റെ എല്ലാ താരങ്ങളും സുനിൽ ഛേത്രിയെ മാർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. എന്നാൽ അവരെയൊക്കെ വെട്ടിച്ചുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി അഥവാ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആദ്യത്തെ ഗോൾ നേടാൻ സാധിച്ചു. ആ ഗോളുകളുടെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ കൗണ്ടർ അറ്റാക്കിൽ നിന്ന് വന്നിട്ടുള്ള ഗോളുകളായിരുന്നു ഈ 3 ഗോളും. 2-ാമത്തെ ഗോൾ നോക്കുകയാണെങ്കിൽ 2 മിനിറ്റ് അഥവാ 1 മിനിറ്റുകൾക്ക് ശേഷമാണ് സുരേഷ് ബാഞ്ചത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഗോൾ കാണാൻ സാധിക്കുന്നത്. അതും ഒരു കൗണ്ടർ അറ്റാക്കിൽ നിന്നുള്ളൊരു ഇൻ്റർസെപ്ഷൻ ചെയ്തുകൊണ്ടൊരു കൗണ്ടർ അറ്റാക്കിൽ നിന്നുള്ളൊരു ഗോൾ തന്നെയായിരുന്നു അത് നമുക്ക് കാണാൻ സാധിച്ചത്. നിരവധി ത്രോ ബോളുകൾ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. പിന്നെ ഒരു വിങ്ങിലൂടെ തന്നെയുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചിരുന്നത്. അതിൽ നമുക്ക് എടുത്തു പറയുന്നത് മൺവീർ സിംഗിൻ്റെ ഭാഗത്ത് നിന്നുള്ള മികച്ച പ്രകടനം തന്നെയാണ്. അദ്ദേഹത്തെ ഒരു വിങ്ങിലിട്ടുകൊണ്ട് അദ്ദേഹത്തിന് നിരവധി സ്പേസ് നൽകിക്കൊണ്ടുള്ള ഒരു കൗണ്ടർ അറ്റാക്ക് ആയിരുന്നു ഇന്ത്യ നടത്തിയത്. ആ വിങ്ങിലൂടെ മാത്രമായിരുന്നു കൗണ്ടർ അറ്റാക്ക് നടത്തിയിരുന്നത് എങ്കിലും പലപ്പോഴും നേപ്പാളിന് ഇന്ത്യയെ പൂട്ടാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ ഫിനിഷിങ്ങിലേക്ക് വരുന്ന സമയത്ത് മികച്ച ഒരു അഭാവത നമുക്കവിടെ കാണാൻ സാധിച്ചു. അതുകൊണ്ടാണ് 3 ഗോൾ എന്നതുകൊണ്ട് ചുരുങ്ങിപ്പോയത്. എങ്കിലും മികച്ച പ്രകടനം ഇന്ത്യൻ ഫുട്ബോളിന് കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു, നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പലപ്പോഴും ISL
കളിക്കുന്ന രീതിയിലുള്ള പ്രകടനം ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങളിൽ നിന്ന് കാണാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാലും മൺവീർ സിംഗിൻ്റെ ഭാഗത്ത് നോക്കി നമുക്ക് ഐ എസ് എൽ ക്ലബ്ബുകളിൽ കളിക്കുന്ന അതേ തരത്തിലുള്ള ഒരു പ്രകടനം ഇന്ത്യൻ നാഷണൽ ടീമിന് വേണ്ടി കളിച്ചത് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ വലിയ പ്രകടനം ഒന്ന് എടുത്തു പറഞ്ഞ് നമുക്ക് പുകഴ്ത്താൻ സാധിക്കില്ലെങ്കിലും 3 ഗോളുകൾ അടിക്കി ഇന്ത്യൻ ഫുട്ബോൾ സാധിച്ചിരുന്നു. അതിൽ ഏറ്റവും വലിയ കാര്യം ഈ ക്രിസ്റ്റ്യൻ മച്ചിൻ്റെ കീഴിൽ ഇങ്ങനെയൊരു പ്രകടനം കാഴ്ചവെച്ചു തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ കളിക്കുകയാണെങ്കിൽ തോൽക്കുകയാണെങ്കിലും ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചതെന്ന് നമുക്ക് ആശ്വസിക്കാം. അല്ലാതെ നമ്മളുടെ ബാക്കിംഗ് ബെസ് എന്ന് പറയുന്നത് തോറ്റുകൊടുത്തുകൊണ്ടുള്ള ഒരു കളി എന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. എന്നാലും ഇങ്ങനത്തെ കളി ഏത് ടീമിനൊപ്പം കളിക്കുകയാണെങ്കിലും ഒന്ന് തോറ്റാലും നമുക്ക് നല്ല രീതിയിൽ കളിച്ചെന്നൊരു അഭിമാനം നമുക്ക് ഉണ്ടാകും. അപ്പോൾ ഇതുപോലുള്ളൊരു കളി ഇനി തുടരട്ടെ എന്നും സാഫ് കപ്പ് നേടിയിട്ടുണ്ട്, ഇനി മറ്റു ഏഷ്യൻ കപ്പിലേക്കും ഒക്കെ ക്വാളിഫൈ ആകാനും പിന്നെ നിരവധി നേട്ടങ്ങൾ ഇന്ത്യ ഫുട്ബോൾ കൈവരിക്കാനും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ മാച്ച് അനലൈസിനും പ്ലെയർ അനലൈസിനും സ്റ്റോറി വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു കീഡിലെ വീഡിയോ ഇടുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.